ആരോഗ്യവകുപ്പിന്റെ പേരിൽ നിയമന തട്ടിപ്പെന്ന റിപ്പോർട്ടർ വാർത്ത ശരിവച്ച പോലീസിന്റെ കുറ്റപത്രം. കേസിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും സാമ്പത്തിക ലാഭം മാത്രമാണ് പ്രതികൾ ലക്ഷ്യമിട്ടതെന്നും തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. AISF മുൻ നേതാവ് KP ബാസിത് ഉൾപ്പെടെ 4 പേരാണ് കേസിലെ പ്രതികൾ. മകന്റെ ഭാര്യയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന മലപ്പുറം സ്വദേശി ഹരിദാസിന്റെ പരാതി റിപ്പോർട്ടറാണ് പുറത്തുകൊണ്ടുവന്നത്. മകന്റെ ഭാര്യയ്ക്ക് ആരോഗ്യവകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്താണ് മലപ്പുറം സ്വദേശി ഹരിദാസനിൽ നിന്നും പണം വാങ്ങി പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. ഹരിദാസന്റെ പരാതി റിപ്പോർട്ടർ TV പുറത്തുകൊണ്ടുവന്നതിന് പിന്നാലെ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവുമായി മന്ത്രി വീണ ജോർജും രംഗത്തെത്തിയിരുന്നു. അതായത് സർക്കാരിനെതിരെ ഇങ്ങനെയുള്ള കള്ള കഥകൾ, കള്ളങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ അത് ആസൂത്രണം ചെയ്ത് സർക്കാരിനെതിരെ, ഇടതുപക്ഷ സർക്കാരിനെതിരെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണിത്. വാർത്ത നൽകിയവരെ അടക്കം പ്രതിക്കൂട്ടിലാക്കാനായിരുന്നു മന്ത്രിയുടെ ശ്രമം. എന്നാൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന മന്ത്രിയുടെ ആരോപണം തള്ളിയാണ് കന്റോൺമെന്റ് പോലീസ് വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. തട്ടിപ്പ് സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടായിരുന്നു, പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും കുറ്റപത്രത്തിലുണ്ട്. മന്ത്രി വീണ ജോർജിനും PA അഖിൽ മാത്യുവിനും പങ്കില്ല. മുൻ AISF മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KP ബാസിദും പത്തനംതിട്ടയിലെ CIT ഓഫീസ് സെക്രട്ടറിയായിരുന്ന അഖിൽ സജീവും CPM പ്രവർത്തകനായ ലെനിൻ രാജ, സുഹൃത്ത് റയീസ് എന്നിവരുമാണ് കേസിലെ പ്രതികൾ. ആരോഗ്യമന്ത്രിയുടെ PA കൊടുക്കാനെന്ന പേരിൽ ബാസിദ 100,000, ലെനിൻ 50,000, അഖിൽ സജീവ 25,000 രൂപയും തട്ടിയെടുത്തുവെന്നും കുറ്റപത്രത്തിലുണ്ട്. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് ഈവനിങ് TV പ്രസാദ്. നമ്മൾ പുറത്തുകൊണ്ടുവന്ന വാർത്ത, ആ വാർത്ത, അതിൻ്റെ തുടർ വാർത്തകൾ ഒക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നേരിട്ട ആക്ഷേപങ്ങൾക്കുള്ള മറുപടി കൂടിയായി മാറുകയല്ലേ ഇപ്പോൾ ഈ കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ. ഗൂഢാലോചനയല്ല, സാമ്പത്തിക ലാഭത്തിനായി ആസൂത്രിതമായി നടത്തിയ MLA ഹോസ്റ്റലിലെ മുറിയടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പല്ലേ ഈ കുറ്റപത്രത്തിലും അക്കമിട്ട് വെളിവാക്കുന്നത്. ഗുഡ് ഈവനിങ് സുജയ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന സമയം മുതൽ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിഹസിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ നമ്മളെ എല്ലാവരെയും. അതായത് അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല, വ്യാജ വാർത്തയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം കൂടി മലപ്പുറത്ത് വാർത്താസമ്മേളനം നടക്കുമ്പോൾ അഷ്കർ അലി കരിമ്പയോട് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഇപ്പോഴും മന്ത്രി വീണ ജോർജിന് ഇത് വ്യാജ വാർത്തയാണ്. പക്ഷേ അങ്ങനെയായിരുന്നുവെങ്കിൽ എന്തിനാണ് സുജയ ഇങ്ങനെയൊരു കുറ്റപത്രം? എങ്ങനെയാണ് ഈ 4 പേർ ഇങ്ങനെ പ്രതികളായിട്ടുള്ള കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിൽ ഏറ്റവും വലിയ വീഴ്ച പറ്റിയത് ഒന്നാമത്തെ ആൾ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് സുജയ. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഒരു പരാതി വന്നാൽ സ്വാഭാവികമായി ഉടൻ തന്നെ നിഷ്കളങ്കമായി സത്യസന്ധമായിരുന്നു അവരുടെ നീക്കങ്ങളെല്ലാമെങ്കിൽ എന്തുകൊണ്ട് പരാതി കിട്ടിയ ദിവസം പോലീസിനത് കൈമാറിയില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല വാർത്ത കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവർക്കൊരു മറുപടിയും പറയാനില്ല. നമ്മുടെ മുന്നിൽ ഒരു പരാതിക്കാരൻ വന്ന് ഇങ്ങനെ പണം വാങ്ങി എന്ന കാര്യം പറയുമ്പോൾ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, തെളിവുകൾ സഹിതം, പണം കൈമാറിയതിൻ്റെ രേഖകൾ സഹിതം നമ്മളെ കാണിക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുക എന്ന ചുമതല തന്നെയാണ് നമുക്കുള്ളത്. അതുതന്നെയാണ് നമ്മുടെ ജോലിയും. അത് വളരെ ഭംഗിയായി അഷ്കർ അലി നിറവേറ്റിയിട്ടുമുണ്ട്. പിന്നീട് അങ്ങോട്ടേക്കുള്ള ഓരോ അന്വേഷണവും ഉണ്ടാകേണ്ടത് അത് സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്നാണ്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്നാണ്, പോലീസിൻ്റെ ഭാഗത്ത് നിന്നാണ്. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ PA കൊടുക്കാനോ അല്ലെങ്കിൽ PA കൊടുത്തതോ അല്ല, ആയ പണമല്ല എന്ന് തിരിച്ചറിയുന്നതും മറ്റു വലിയൊരു തട്ടിപ്പ് സംഘത്തിലേക്ക് നീങ്ങുന്നതും. യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയ സമയത്ത് തന്നെ പോലീസിനെ വിവരമറിയിച്ച് അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഇവർ വലയിലാകുമായിരുന്നോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും നമ്മൾ ഉയർത്തുന്നത്. അതിൽ അഭിമാനത്തോടെ തന്നെ നമ്മൾക്ക് പറയാൻ കഴിയും സുജയ, നമ്മൾ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ഈ 4 തട്ടിപ്പുകാർ മറ്റ് ഒരുപാട് പേരെ കൂടി വലയിലാക്കുന്നതിൽ തടയാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത്. ഇതിൽ ഉൾപ്പെട്ട പ്രതികളുടെ പശ്ചാത്തലം നമ്മളൊന്ന് നോക്കണം. എല്ലാവരും ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവരും അതിൽ സമുന്നതരുമാണ് അതിൽ പലരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പുകാരനായ അഖിൽ സജീവ് പത്തനം
പത്തനംതിട്ടക്കാരനാണ്, അവിടുത്തെ സി ഐ ടി യുവിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഒരുപക്ഷേ ഈ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ പാർട്ടിയിലെ അല്ലെങ്കിൽ തൻ്റെ സി ഐ ടി ഓഫീസിൻ്റെ ഓഫീസ് സെക്രട്ടറി വലയിലാകുമോ എന്ന പേടി കൊണ്ടാണോ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ന് പരാതി കൊടുക്കാതിരുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അഖിൽ സജീവ് മാത്രമല്ല സുജയ, മലപ്പുറത്തെ എ എസ് എഫിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റ് ബാസിത്താണ് ഈ കേസിലെ ഒന്നാം പ്രതി. അങ്ങനെ ബാസിത്തും മുൻ എസ് എഫ് ഐക്കാരനായ ലെനിൻ രാജും മറ്റൊരു റഹീസും, ഇങ്ങനെ നാല് പേരടങ്ങുന്ന ഒരു സംഘം മലപ്പുറത്തും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഒക്കെ കണക്ഷൻ ഉണ്ടാക്കി എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിയമന തട്ടിപ്പിനുള്ള നീക്കം നടത്തിയത് എന്ന് റിപ്പോർട്ടർ വാർത്ത പുറത്തു കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അന്വേഷിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്ന വ്യക്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ്. മറിച്ച് ആരോഗ്യമന്ത്രി അത് ചെയ്യാതെ വാർത്ത പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടറിനെ പരിഹസിക്കുക എന്ന നടപടിയാണ്. അതിനുള്ള തിരിച്ചടിയാണ് ഇന്ന് കോടതിയിൽ പോലീസ് കൊടുത്ത കുറ്റപത്രവും. സുജിയാ.